നമസ്കാരം. പി എസ് സി ഉദ്യോഗാർത്ഥികളുടെ റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം കഴിഞ്ഞ ദിവസം ചർച്ചയുണ്ടായിരുന്നു. രേഖാമൂലം അതിന്റെ കാര്യങ്ങളൊക്കെ എഴുതി നൽകണമെന്നാണ് ചർച്ചയിൽ പങ്കെടുത്ത ഉദ്യോഗാർത്ഥികളുടെ പ്രതിനിധികൾ ആവശ്യപ്പെട്ടത്. അതിന്റെ ബാക്കി കാര്യങ്ങൾ ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. എന്തായാലും പി എസ് സി റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടാതെ പിൻവാതിലിലൂടെ പി എസ് സി വകുപ്പുകളിൽ ഉൾപ്പെടെ വിവിധ വകുപ്പുകളിൽ ഉൾപ്പെടെ പി എസ് സി നിയമനങ്ങൾ ഉൾപ്പെടെ നടന്നിട്ടുണ്ട് എന്നാണ് പരാതിപ്പെടുന്നത്. വിവിധ വകുപ്പുകളിലെ താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തുന്നത് തൽക്കാലം നിർത്തിവച്ചിരുന്നു. ഇനി അധികാരത്തിലേറിയാൽ അത് തുടരും എന്നാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പറഞ്ഞത്. എന്തായാലും പാവം പിടിച്ച ഉദ്യോഗാർത്ഥികളുടെ ഭാവിയാണ് പോകുന്നത്. പലർക്കും ഏജ് ഓവർ ആവാറായിട്ടുണ്ട്. പലർക്കും ഇനി പരീക്ഷകൾ എഴുതാൻ ബുദ്ധിമുട്ടാണ്. ഈ റാങ്ക് ലിസ്റ്റുകളുടെയൊക്കെ കാലാവധി തീർന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരു ജോലി എന്നത് അവർക്ക് സ്വപ്നമായി മാത്രമേ അവശേഷിക്കൂ. കഴിഞ്ഞ ദിവസമാണ് ബി ജെ പി നേതാവ് ശ്രീമതി ശോഭ സുരേന്ദ്രൻ ഈ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് റാങ്ക് ഹോൾഡേഴ്സിന് നീതി ഉറപ്പാക്കണം എന്നാവശ്യപ്പെട്ട് 48 മണിക്കൂർ ഉപവാസ സമരം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് നടയിൽ സംഘടിപ്പിച്ചത്. വളരെ കാര്യമായി തന്നെ ഈ ഒരു വിഷയത്തിൽ ശോഭ സുരേന്ദ്രൻ ഇടപെട്ടു. ശരിക്കും ഉദ്യോഗാർത്ഥികൾക്കൊപ്പം രാഷ്ട്രീയത്തെ മറന്നുകൊണ്ട്, അതായത് അവർ പറഞ്ഞു രാഷ്ട്രീയമല്ല ഇത്, രാഷ്ട്രീയമായ ഒരു സമരമല്ല, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വം കൊടുക്കുന്ന ഒരു സമരമല്ല, ഭാരതീയ ജനതാ പാർട്ടിയുടെ സമരമല്ല, ശോഭ സുരേന്ദ്രൻ എന്ന പൊതുപ്രവർത്തകയുടെ സമരമാണ്. ഈ സമരമാണ് അവിടെ അരങ്ങേറിയത്. അതിനുശേഷം ഉദ്യോഗാർത്ഥികൾ ഗവർണറെ കണ്ടു, കാര്യങ്ങൾ സംസാരിച്ചു. എന്തൊക്കെയായാലും വളരെ പോസിറ്റീവായ ഒരു തീരുമാനമാണ് ഈ വിഷയത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന പ്രതീക്ഷയിലാണ് ഉദ്യോഗാർത്ഥികളൊക്കെ തന്നെ. ശോഭ സുരേന്ദ്രൻ എന്ന വ്യക്തി ഒരു സ്ത്രീയായിട്ട് കൂടി 48 മണിക്കൂർ രാത്രിയിൽ ഉൾപ്പെടെ സമരപരിപാടികളിൽ നേരിട്ട് പങ്കെടുക്കുകയും ഉദ്യോഗാർത്ഥികൾക്ക് രാഷ്ട്രീയം മറന്നുകൊണ്ടുള്ള സമ്പൂർണമായ ഒരു പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇത് തീർച്ചയായിട്ടും പ്രാധാന്യത്തോടെ കാണേണ്ട ഒരു സംഭവമാണ്. മറ്റ് പൊതുപ്രവർത്തകരൊക്കെ തന്നെ മാതൃകയാക്കേണ്ട ഒരു സംഭവമാണ് ശ്രീ ശോഭ സുരേന്ദ്രൻ അവിടെ എത്തിയതും അവിടെ ഉദ്യോഗാർത്ഥികൾക്കൊപ്പം സമര പരിപാടിയിൽ പങ്കെടുത്തതും അവർക്ക് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചതും. ഇവിടെ മഹിളാ കോൺഗ്രസിന്റെയും മറ്റ് വനിതാ സംഘടനകളുടെയും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഉണ്ട്, സി പി എമ്മിന്റെ സംഘടനയാണ്. എന്നാൽ പോലും ഈ ഇത്തരം സമരപരിപാടികൾക്ക് ഒരു പിന്തുണ പ്രഖ്യാപിക്കുകയോ, ഇപ്പോൾ കുറച്ച് യൂത്ത് കോൺഗ്രസ്സുകാർ വന്നു, അല്ലെങ്കിൽ കെ എസ് യുക്കാർ വന്നു, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ വന്നു, അവരെ അതിക്രൂരമായി പോലീസ് അതിക്രമിച്ചു, ശരിയാണ്. പക്ഷേ ഒരു സമരപരിപാടിയിൽ നേരിട്ട് പ്രത്യേകിച്ച് ആരും വിളിക്കാതെ തന്നെ എത്തുകയും സമരപ്പന്തലിലെത്തി അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും 48 മണിക്കൂർ സമയം ഉപവസിക്കുകയും ഉപവാസ സമരം സംഘടിപ്പിക്കുകയും ചെയ്ത ശോഭ സുരേന്ദ്രൻ തീർച്ചയായിട്ടും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പൊതുപ്രവർത്തകർക്ക് ഒരു മാതൃകയാണ്, ഒരു സ്ത്രീ സമൂഹത്തിന്. കാരണം കൂടുതലും ഉദ്യോഗാർത്ഥികളൊക്കെ തന്നെ സ്ത്രീകളാണ്. ഈ സമരപരിപാടിയിൽ നേരിട്ട് പങ്കെടുത്തതും കൂടുതലും സ്ത്രീകളാണ്. അപ്പോൾ തീർച്ചയായും സ്ത്രീകൾക്ക്, കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് ഒരു പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട്, മാനസികവും ശാരീരികവുമായ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ എത്തി അവിടെ സാന്നിധ്യമറിയിച്ച് കൃത്യമായി ആ ഒരു കാര്യങ്ങൾ അവരോട് ചോദിച്ചറിഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി അത് വേണ്ടപ്പെട്ടവരെ ധരിപ്പിക്കുന്നതിൽ വളരെയധികം മുമ്പിൽ നിന്ന വ്യക്തിത്വമാണ് ശ്രീമതി ശോഭ സുരേന്ദ്രന്റേത്. തീർച്ചയായും അത് അഭിനന്ദനം അർഹിക്കുന്നു. ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ തന്റെ ഉത്തരവാദിത്വം കൃത്യമായി ഇവിടുത്തെ യുവാക്കൾക്ക് വേണ്ടി, ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് വേണ്ടി നിർവഹിക്കാൻ സധൈര്യം രാഷ്ട്രീയം മറന്ന് തയ്യാറായ വ്യക്തിയാണ് ശ്രീമതി ശോഭ. തീർച്ചയായും ഇത്തരം നേതാക്കളാണ് സമൂഹത്തിന്, പ്രത്യേകിച്ചും സ്ത്രീ സമൂഹത്തിന്, അവർ അവിടെ വന്നത് മുതൽ അവിടെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും അതുപോലെ ഉദ്യോഗാർത്ഥിനികൾക്കും ഒക്കെ തന്നെ വലിയ ഒരു ഉണർവാണ് ഉണ്ടായത്. നമ്മളത് നേരിട്ട് കണ്ടതുമാണ്. ഈ ഒരു ഉണർവാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൂടുതൽ പ്രതിഷേധ പരിപാടികളിലേക്ക്, സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ ചോദിക്കാനും ചോദ്യം ചെയ്യാനും അതിന് കൃത്യമായി ഉത്തരം അവരോട് ചോദിച്ചു വാങ്ങാനും തയ്യാറായത് ശോഭ സുരേന്ദ്രൻ ഉൾപ്പെടെ ഉള്ളവരുടെ ഒരു പിന്തുണ കൊണ്ട് മാത്രമാണ്. ഇത്തരം പൊതുപ്രവർത്തകരാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യം. രാഷ്ട്രീയം മറന്ന് അവനവന്റെ ആ ഒരു, ഇപ്പം അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു, തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത സമയത്ത് ഒരുപാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരിപാടികളിലും ചർച്ചകളിലും ഒക്കെ പങ്കെടുക്കേണ്ട വ്യക്തിയാണ് ശ്രീമതി ശോഭ സുരേന്ദ്രൻ. അതൊക്കെ ഒന്ന് മാറ്റിവെച്ചതിന് ശേഷം ഇതാ തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിലെത്തി അവർ ഉദ്യോഗാർത്ഥികളുടെ സമരപരിപാടിക്കൊപ്പം ചേരുകയും 48 മണിക്കൂർ ഉപവസിക്കുകയും മാധ്യമങ്ങളെ കാണുകയും അധികാരികളുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തു. ഇത് ഒരു പൊതുപ്രവർത്തനത്തിന്റെ ഒരു യഥാർത്ഥ മാതൃകയാണ്, ഉത്തമ മാതൃകയാണ് ശ്രീമതി ശോഭ കാഴ്ചവെച്ചത്. തീർച്ചയായും ഇത്തരം പൊതുപ്രവർത്തകരാണ് സമൂഹത്തിന് ആവശ്യം. അതെ, മുന്നിൽ നിന്ന് അവരെ നയിക്കാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനുവേണ്ട പരിഹാരം നേടിക്കൊടുക്കാനും ശ്രമിച്ചത് ഒരു ചെറിയ കാര്യമായി കാണാൻ സാധിക്കില്ല. ഇത് രാഷ്ട്രീയത്തിനതീതമായി ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന യഥാർത്ഥ പൊതുജന സേവകയുടെ ഒരു പ്രവൃത്തിയാണ് ശ്രീമതി ശോഭ സുരേന്ദ്രനിലൂടെ കേരള സമൂഹം കണ്ടത്.
കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിൽ നിന്നും ഇന്ത്യക്ക് പുറത്തുനിന്നുമുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് മലയാളികൾ അവർക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചു അവർക്ക് അവർക്ക് വേണ്ട ഭാവുകങ്ങളും എല്ലാം നേർന്നു ആശംസകൾ അറിയിച്ചു അവരുടെ ആ ഒരു പ്രവൃത്തിയെ അഭിനന്ദിച്ചു തീർച്ചയായും ഇത്തരം പൊതുപ്രവർത്തകർ ഇനിയും വളർന്നു വരേണ്ടതുണ്ട് നമ്മുടെ സമൂഹത്തിലേക്ക് രാഷ്ട്രീയം മറന്നുള്ള പൊതുപ്രവർത്തനം രാഷ്ട്രീയം മറന്നുള്ള ജനസേവനം ഇതാണ് യഥാർത്ഥ പൊതുപ്രവർത്തകന്റെ അല്ലെങ്കിൽ പൊതുപ്രവർത്തകയുടെ രാഷ്ട്രീയ നേതാവിന്റെ മാതൃക എന്നുള്ളതാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ കേരള സമൂഹത്തിന് പൊതുസമൂഹത്തിന് കാട്ടിക്കൊടുത്തത് വെബ് ഡെസ്ക് തത്വ ന്യൂസ്